ഡാൻസ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ കോഴിക്കോടുകാരിയാണ് ഇന്ന് സി മലയാളം ന്യൂസിൽ അതിഥിയായി എത്തുന്നത്. 18 വർഷമായിട്ട് നൃത്തരംഗത്ത് സജീവമാണ്. സി കേരളം ചാനലിലെ ഡാൻസ് കേരള ഡാൻസ് റിയാലിറ്റി ഷോയിൽ സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു നന്ദന. രാവണപ്രഭുവിലെ അറിയാതെ അറിയാതെ എന്ന പാട്ടിനാണ് ഇപ്പോൾ നന്ദന വെച്ച ചുവടുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഗതം നന്ദന. താങ്ക് യു. എന്തായാലും ഒരു റീൽസിലെ ജീവിതം അങ്ങ് ഇപ്പോഴാണ് ഒന്ന് ആഘോഷിച്ച് തുടങ്ങിയത്. ഇപ്പൊ കൂടുതലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഡാൻസും പാട്ടും ഒക്കെ. എങ്ങനെയുണ്ട് റീൽസ് ലൈഫ്? ഒരുപാട് സന്തോഷം. ഇപ്പൊ ഇത്ര വരെ വൈറലാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം എടുത്തോണ്ടിരുന്നായിരുന്നു റീൽസ്. എന്നുവെച്ചാൽ എടുത്തു കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇപ്പൊ എന്റെ റീൽ പോസ്റ്റ് ചെയ്യുക, അത് കുറച്ച് ആൾക്കാർ റീച്ച് ആകുക, അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പൊ ഇത് ഇത്രയും വൈറലാകുമെന്ന് വിചാരിച്ച് ചെയ്തൊരു പതിനെട്ട് വർഷമായിട്ട് നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. എന്താ പറയാ, ഒരു എനിക്ക് തോന്നുന്ന കുട്ടിയായപ്പോ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ഇറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? ചെറുപ്പമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തും എന്റെ താല്പര്യങ്ങൾ എപ്പോഴും ഡാൻസിൽ തന്നെയായിരുന്നു. ഇപ്പം പ്ലസ് ടു വരെ, പ്ലസ് ടുന് ശേഷം പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിഗ്രി ബി എ ഭരതനാട്യം ഡാൻസിലേക്ക് തന്നെ പോണെന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈം തൊട്ടേ ഡാൻസിൽ തന്നെയായിരുന്നു. സ്റ്റഡീസ് ഉണ്ടെങ്കിലും എന്റെ ഒരു ഫോക്കസ് എപ്പോഴും ഡാൻസിലായിരുന്നു. ഈ റീൽസ് ലൈഫിലേക്ക് കയറി വന്നത് എങ്ങനെയാണ്? ഇപ്പൊ റീൽസിലാണ് കൂടുതൽ ശോഭിക്കാൻ പറ്റിയത്. ഇപ്പൊ മിക്ക കലാകാരന്മാരും അവരുടെ വേദികളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ അവർക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഈ റീൽസുകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിലൊരു മാറ്റം വന്നിട്ടുള്ളത്? ഞാൻ ഇതിലേക്ക് വന്നത് നമ്മുടെ കൊറോണ ടൈമിലായിരുന്നു. ടിക്ടോക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ അത് എനിക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമായി. കാരണം ഞാൻ തന്നെ എടുക്കുന്ന എൻ്റെ വീഡിയോ എനിക്ക് തന്നെ കാണുന്നു, പിന്നെ കുറച്ച് പേര് കാണുമ്പോൾ അതിന് നമുക്കൊരു പ്രശംസ തരുമല്ലോ. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കുറച്ച് പേര് കാണുന്നു, അത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ പലരും ചോദിക്കേണ്ട അടുത്ത് എങ്ങനെയാണ് ഇതിന് ടൈം കണ്ടിരുന്നത്, ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന് ഒരു ടൈം ഉണ്ടാക്കുന്നത്. ടൈം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, കാരണം ഒരു തിരക്ക് ഉണ്ട്. പക്ഷെ എന്നാലും ഇത് പോസ്റ്റ് ചെയ്യുക, ഒരു 6 മണിയാകുമ്പോൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു റൂട്ടീനായി മാറി. അപ്പോൾ അത് എൻ്റെ ഒരു ഹാപ്പിനെസ്. അത് ഡെയിലി വീഡിയോ എടുക്കുക, എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുക, അപ്പം അത് എത്ര റീച്ച് എത്തും എത്തും നോക്കി നോക്കി നിൽക്കും. അപ്പം അതൊരു സന്തോഷമാണ്. അപ്പം ഒരുപാട് നമുക്ക് ആദ്യമൊന്നും റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് കുറച്ച് റീച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പക്ഷെ അപ്പം എനിക്ക് വിടണം തോന്നിയില്ല, എനിക്കത് കണ്ടിന്യൂ ചെയ്യണം, റീച്ച് ആകുന്ന ആവട്ടെ പോട്ടെ. അപ്പൊ എന്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഞാനത് കണ്ടിന്യൂ ആയിട്ട് ഇട്ടോണ്ടേയിരുന്നു. അപ്പൊ ഇപ്പൊ ആണ് അതിന് സമയമായത്, ഇപ്പോഴാണ് റീച്ച് ആയത്. ഞാൻ ആ ടൈമിൽ തുടങ്ങിയ കാരണം ഇപ്പോഴാണ് അത് കുറച്ച് പേര് അറിഞ്ഞതും. അപ്പൊ അങ്ങനെ അറിയുന്നുണ്ട്, നമ്മള് കുറച്ച് പേര് മനസ്സിലാവുന്നുണ്ട് എന്ന് അറിയുമ്പോ അതും ഡാൻസ് ചെയ്തിട്ട്. അപ്പൊ ആകെ ഡാൻസ് ചെയ്യുന്ന റീച്ചേച്ചി എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ സന്തോഷമാണ്. നമ്മൾ ഓൾറെഡി ഉള്ള ഒരു സോങ്ങിനെ റീകമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് വേണ്ടി വരും, നമ്മുടേതായ ഒരുപാട് എഫേർട്ടുകൾ അതിലിടേണ്ടി വരും, നമ്മുടേതായിട്ടുള്ള ഓരോ കണ്ടന്റുകളും കൊണ്ടുവരേണ്ടി വരും. എങ്ങനെയാണ് അത് ഒരു റീൽസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈം എഫേർട്ട് മറ്റു കാര്യങ്ങളൊക്കെ? ടൈം ഒരുപാട് എടുക്കും. കാരണം നമ്മൾ ഇപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ കൂടുതൽ രണ്ടുപേര് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കൊറിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഷോർട്ടിൽ തീർക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചെയ്യുന്ന സ്റ്റെപ്സ് നമ്മുടെ കൊറിയോഗ്രാഫി ആയതുകൊണ്ട് ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അതിനോട് ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ അത് അതൊരു സക്സസ് ആയി മാറുള്ളൂ. അപ്പം ഇതും അതുപോലെ തന്നെ ഞങ്ങളൊരു 4 ഇയേഴ്സ് അബോവ് ചെയ്ത സെയിം കൊറിയോ ആണ്. അപ്പൊ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ എടുത്തതാ, ചുമ്മാ എടുത്തതാണ്. അതിന് മുമ്പേ ഞങ്ങൾ ചെയ്ത സെയിം ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കുറച്ച് 4 വർഷം മുമ്പ് കോളേജിലൊക്കെ ജോയിൻ ചെയ്ത ടൈമില് എടുത്തതായിരുന്നു. അപ്പൊ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊക്കെ അറിയാം, വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുമ്പോൾ കൂടുതലും കലോത്സവ വേദികളായിരിക്കും ഈ ഒരു നൃത്തത്തിന് കൂടുതൽ അവസരങ്ങളും. നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുത്ത് ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുക. ആ ഒരു കലോത്സവ വേദികളിലൊക്കെ എങ്ങനെയായിരുന്നു നന്ദനയുടെ ഒരു സാന്നിധ്യം? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് വേദികളിൽ പങ്കെടുക്കാൻ പറ്റി. കലോത്സവങ്ങളിലെല്ലാം എല്ലാ കൊല്ലവും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ ഗുരുക്കന്മാർ, എന്റെ അച്ഛനമ്മയെ എടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. അവരുടെ ആ ഒരു സപ്പോർട്ടിൽ എന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ത്രൂ ഔട്ട് എല്ലാ ഇയേഴ്സും കലോത്സവത്തിൽ പങ്കെടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഇപ്പം ആ ഒരു പഠിക്കുന്നത് കാര്യത്തിലാണെങ്കിലും ചെലവായാലും എല്ലാം ഭയങ്കര എഫേർട്ടാണ്. അപ്പം ആ എന്റെ ഒപ്പം എന്റെ ഫാമിലിയും ആ എഫേർട്ട് എടുത്ത് എനിക്ക് എല്ലാം, ഞാൻ ഇതുവരെ ഒരു കൊല്ലം പോലും കലോത്സവത്തിൽ നിന്ന് മാറി വന്നിട്ടില്ല. നമ്മൾ സ്കൂൾ പഠിക്കുന്ന ആ ടൈം തൊട്ട് എൻ്റെ ഡിഗ്രി വരെ ഞാൻ കലോത്സവത്തിൽ
എല്ലാ കലോത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു കാലം പോലും എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കൊല്ലത്തെ കലോത്സവത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് സന്തോഷം, എല്ലാം പങ്കെടുക്കാൻ പറ്റി. അതിന് അതിന് സപ്പോർട്ടായിട്ടുള്ള ഒരു ഫാമിലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെക്കാട്ടും ഇൻട്രസ്റ്റ്, അപ്പൊ അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. തീർച്ചയായും. അതുപോലെ തന്നെ സി കേരളം ചാനലിലെ ഡാൻസ് കേരള ഡാൻസ് റിയാലിറ്റി ഷോയിൽ സെമി ഫൈനലിസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടെ നമുക്കൊരു സ്പേസ് കിട്ടുന്ന ഒരു ഇടം കൂടിയാണ്. അത് കോഴിക്കോട് ജെ എസ് ഏഞ്ചൽ സാബു സാറിന്റെ ടീമിലായിരുന്നു ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. സാബു സാർ എന്നെ വിളിച്ചതിലാണ് എനിക്ക്, അതാണ് എന്റെ ആദ്യത്തെ വാതിൽ എനിക്ക് തുറന്നത്. ഡാൻസ് റിയാലിറ്റി ഷോയിലേക്ക് ഞാൻ എന്താണ് ആ ഒരു ലോകം എന്ന് അറിയുന്നത് സാബു സാർ കാരണമാണ്. സാറിന് ഒരുപാട് താങ്ക്സ്. അങ്ങനെയാണ് അപ്പം സി കേരളത്തിലേക്ക് എത്തിയത്. അത് പിന്നെ ഒരു ഫാമിലി ആയി മാറി. നമുക്ക് ഡാൻസ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ എങ്ങനെയാണ് നമ്മൾ ടി വിയിൽ മാത്രം കാണുന്നുണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ടി വിയിലേക്ക് ആക്കി മാറ്റുന്നത്, അതിന്റെ കൊറിയോഗ്രാഫി എഫേർട്ട്, നമ്മൾ കളിക്കുന്നവരുടെ എഫേർട്ട്, അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് അവിടുന്ന് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. എങ്ങനെ കൊറിയോ ചെയ്യണം എന്നുള്ളത് പോലും എനിക്ക് കണ്ട് പഠിക്കാൻ പറ്റി. കാരണം നമ്മള് ഇപ്പൊ സാധാരണ ഒരു കൊറിയോ പോലെ ടി വി ഷോയിലേക്ക് വേണ്ടി കൊറിയോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതിനുശേഷമാണ് ഞാൻ കിടിലും ചെയ്തത്. അപ്പൊ ഈ സി കേരളത്തിൽ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ എപ്പോഴും എനിക്ക് കൂടെ കൊണ്ടുവരുന്ന മറ്റേ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് അവിടെ കിട്ടിയത്. അപ്പം അത് ഒരു വലിയൊരു ജേണി ആയിരുന്നു. അത് കുറച്ച് ടൈമിലുള്ള എന്നെ ഏറ്റവും വലിയൊരു നല്ല ലൈഫിലെ ഏറ്റവും വലിയൊരു പാർട്ടായിരുന്നു. മഴവിൽ മനോരമയിലെ കിടിലം സീസൺ വണ്ണിലും ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു കുറച്ചും കൂടെ സ്പേസ് കിട്ടി, അതുപോലെ തന്നെ കൊറിയോഗ്രാഫറായും പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ കയറി ചെന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയാതെ പെട്ടെന്ന് കയറി ചെന്നതാണ്. അപ്പം അവിടെ നിന്നാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോഴും പോലും എൻ്റെ കൊറിയോഗ്രാഫിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പം അവിടുത്തെ സപ്പോർട്ടും എനിക്ക് ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം രണ്ട് ചാനലിലായാലും രണ്ട് ചാനലിൽ എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സപ്പോർട്ടാണ്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നതിന് പോലും അതിൽ ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് ഇവിടെ എത്താൻ കാരണം. അപ്പം കിടിലം ചെയ്തപ്പോഴും എന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ടീമായിട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അഗ്നിതാര സ്കൂൾ ഓഫ് ആർട്സ് എന്നുള്ളൊരു ടീം ഒരു നെയിം ഉണ്ടാക്കിയതും. അതിനുവേണ്ടി എൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം അങ്ങനെയാണ് ഞാൻ കിടിലത്തിലേക്ക് എത്തിയത്. അപ്പം അതായാലും എനിക്ക് വലിയൊരു എക്സ്പീരിയൻസാണ്. കാരണം നമ്മളൊരു കൊറിയോഗ്രാഫറായിട്ട് കുറച്ച് പേരെ നമ്മൾ കൊറിയോ ചെയ്ത് നമ്മളൊരു ടീമാക്കി, അത് ടി വി റിയാലിറ്റി ഷോയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീമാക്കി, അതിൻ്റെ എല്ലാ എ ടു സെഡ് കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അത് എത്ര വലിയ കാര്യമാണെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം നോക്കണം. അപ്പം നമ്മൾ ഡാൻസ് നോക്കണം, കോസ്റ്റ്യൂം, മേക്കപ്പ്, അങ്ങനെ എല്ലാ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഈ ഒരു ഏജിൽ അത് മൊത്തം സക്സസ്സായി ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. തീർച്ചയായും ആ ഒരു ജേണി തന്നെയായിരിക്കും ഇത്രത്തോളം ഒരു സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒപ്പം കൂടുന്ന ഒരു ക്രൂ മെമ്പേഴ്സിന്റെയും ഒരു എഫേർട്ട് കൂടി ഉണ്ടാകില്ലേ? അതെ അതെ, ഉറപ്പായിട്ടുണ്ട്. കാരണം അവരെല്ലാവരും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിട്ട് മോസ്റ്റ് ഓഫ് എല്ലാവരും ഒരുവിധം എല്ലാവരും വർക്ക് ചെയ്യുന്നവരും പിന്നെ സ്റ്റഡീസും. അപ്പൊ ഞാൻ എപ്പം പ്രാക്ടീസ് വെച്ചാലും ആ ടൈമിലേക്ക് ഓടി എത്താൻ വേണ്ടി എന്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ വീട്ടമ്മമാർ പോലും ഉണ്ടായിരുന്നു, മക്കളുണ്ട്, കുട്ടികളുണ്ട്, ചേച്ചിമാർ പോലും ഉണ്ട് എൻ്റെ ടീമിൽ. അപ്പൊ അവരായാലും ഇപ്പൊ ഞാനൊരു ടൈം പറഞ്ഞ പ്രാക്ടീസിന് ടൈം പറഞ്ഞ ആ ഒരു ടൈം ഇപ്പൊ ഞാൻ ഇത്രയും മുമ്പേ അവരെത്തും. അപ്പൊ അങ്ങനെ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയൊരു കാര്യമാണ്. അപ്പൊ ഇപ്പോഴും ആ ഒരു ടീം എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതെന്നെ വലിയൊരു കാര്യം. അപ്പൊ ഞാൻ ഏതൊരു ടൈം വെച്ചാലും അവരപ്പൊ ഓടി എത്താൻ കാണിക്കുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് എന്റെ മാത്രം കാര്യമല്ല, അവരുടെയും കൂടെ കാര്യമായിട്ട് അവരത് ഏറ്റെടുത്ത് എന്റെ കൂടെ നിന്നു. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ സ്വന്തമായി അഗ്നിധാര സ്കൂൾ ഓഫ് ആർട്സ് എന്ന സ്ഥാപനം നടത്തി വരികയാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അഗ്നിധാര സ്കൂൾ ഓഫ് ആർട്സിന്റെ പ്രത്യേകത എന്താണ്? അഗ്നിധാര സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് സ്കൂൾ ഒരു നടത്തണം എന്നുള്ളത്. അപ്പൊ അത് തുടങ്ങുമ്പം അത് എല്ലാ
നമ്മൾ കാണുന്നത് പോലെ തുടങ്ങാതെ കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ട് തുടങ്ങണം എന്നെനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഇതൊരു ഡാൻസ് സ്കൂൾ മാത്രമല്ല ആർട്സ് സ്കൂളാണ്, നല്ല സ്കൂൾ ഓഫ് ആർട്സ് ആണ്. ഇതിൽ ഡാൻസ് മാത്രമല്ല നമ്മൾ എല്ലാം ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മളിപ്പം ഇപ്പം ഓരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ കഥക്ക്, നമ്മൾ മൃദംഗം, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഇപ്പൊ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞു. ഇതിലും കൂടുതലായിട്ട് എനിക്ക് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം പയ്യെ പയ്യെ നേടായി വരികയാണ്. അപ്പൊ ഇതൊരു ആർട്സ് സ്കൂൾ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അതും ഈ പറയുന്ന പോലെ ഇത് ഇങ്ങനൊരു സ്ഥലമേ ആയിരുന്നു, ഒരു പ്ലെയിൻ ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ആക്കി മാറ്റിയതും ഇതിനേക്കുള്ള ഒരു എഫേർട്ടും ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് നമ്മൾ അംഗീകാര സ്കൂൾ ഫാർമസ് ആക്കി മാറ്റിയത്. അപ്പൊ അതിന്റെ കൂടെ നിന്ന് എഞ്ചിനീയേഴ്സ് ആയാലും പിന്നെ എന്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനിവിടെ എത്തുമായിരുന്നു. പക്ഷെ ടൈം എടുക്കും, ഞാൻ ഒറ്റയ്ക്ക് ശ്രമിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു ഏജിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നില്ല. എന്റെ അച്ഛനും അമ്മയും കൊണ്ടാണ് ഈ ഒരു ഏജിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഡയറക്ടറായിട്ട് എംഗീകാര സ്കൂൾ ഓഫ് ആർട്സ് ഡയറക്ടറായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അപ്പൊ ആ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം സ്വപ്നം കണ്ട ഒരു സാധനമാണ്. അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു വാതിൽ തുറന്നു വന്നു. ഇപ്പൊ ഇത് ഒറ്റയ്ക്ക് റൺ ചെയ്തുകൊണ്ട് പോവുകയാണ് ഞാൻ, ഒരു കുഴപ്പവും ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. അപ്പം അത് തന്നെ വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു ഡാൻസ് സ്കൂൾ അല്ലെങ്കിൽ ഒരു ആർട്സ് സ്കൂൾ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ തളർത്താൻ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്, ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പക്ഷെ സപ്പോർട്ട് ചെയ്തവരെ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ അവരെന്റെ കൂടെ എത്രത്തോളം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അത് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ കുറച്ച് പേരെ കിട്ടാന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ ആ ഒരു സപ്പോർട്ട്, അങ്ങനെയാണ് ഈ ഒരു അംഗീകാര സ്കൂൾ ഓഫ് ആർട്സ് എനിക്ക് മഴമനോരമയിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീം, അങ്ങനെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഇങ്ങനൊരു പേര് കണ്ടെത്തിയതും. അങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കിടിലം ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ ഇനോഗ്രേഷൻ കഴിയുന്നത്. അപ്പൊ കിടിലത്തിലൂടെയാണ് അംഗീകാര സ്കൂൾ ഓഫ് ആർട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തീർച്ചയായും ഒരുപാട് കലാകാരന്മാരും ഇതുവഴി ഇനിയും കാണട്ടെ ലോകം. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് കോഴിക്കോട്ടുകാരിയാണ്, ഒരുപാട് അവസരങ്ങൾ ലഭിച്ച് വരുന്നതേയുള്ളൂ, എന്നാൽ പോലും തൻ്റെതായ ഒരു ചുവട് വെച്ച് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റീൽസ് തന്നെയാണ് പ്രധാനമായും നമ്മൾ പറഞ്ഞു വന്ന വിശേഷങ്ങളും. ഈ റീൽസിലൊക്കെ കമൻസൊക്കെ വരുമ്പോൾ ആ കമൻസിനെയൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങനെ മോശം കമന്റ്സ് ഒന്നും എനിക്ക് വരാറില്ല. ഇനി വന്നാൽ തന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല, നല്ലത് മാത്രം സ്വീകരിക്കുക. എപ്പോഴും കമന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ആൾക്കാർ എന്തൊക്കെ കമന്റ് ചെയ്യുന്നുള്ളത്. അപ്പം എനിക്ക് നല്ല കമന്റ്സ് ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പൊ അത് നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ നമ്മളെ പ്രശംസിക്കുക, നല്ല ഡാൻസ് നന്നായിട്ട് എന്തെന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം അവരുടെ ആ ഒരു സപ്പോർട്ട്, ഇപ്പൊ കാണുന്ന ഓഡിയൻസിന് ഒരു സപ്പോർട്ട് ഒരിക്കലും ഇല്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല. അപ്പൊ അവര് കണ്ടു, അത് അംഗീകരിച്ചു, അവരത് ഷെയർ ചെയ്തു, അവരത് ലൈക്ക് അടിച്ചു. അപ്പൊ ആ ഒരു ഇതിലൂടെ മാത്രമാണ് ഏതൊരു കലാകാരനും ഉയർന്നു തരാ. കാണുന്ന ഓഡിയൻസ് ആണെല്ലാം, ഓഡിയൻസ് തീരുമാനിക്കണം അവർ എന്താവണം എന്നുള്ളത്. അപ്പൊ അവരെന്നെ ഏറ്റെടുത്തു, എനിക്ക് വേണ്ട സപ്പോർട്ട് അവർ തന്നു. കമന്റ് ബോക്സിലായാലും എന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ കാണാം, ഒരുപാട് സ്നേഹം ഉള്ള കമന്റ് ബോക്സ് ആണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. എപ്പോഴും ഒരു നല്ല പോസിറ്റീവ് കമന്റ് ബോക്സ് ആണ് ഉണ്ടാവാറ്. അതിന് ഒരുപാട് നന്ദി. ഇങ്ങനെ നമ്മള് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കിട്ടുന്ന വലിയ കാര്യമാണ്. അപ്പൊ എന്റെ കമന്റ് ബോക്സിലായാലും എന്റെ ആ ഒരു ഫോളോവേഴ്സിലായാലും എല്ലാവരും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അത് ഇനിയും ഉണ്ടാവണം, സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ആഗ്രഹിക്കുന്നു. അത് താങ്ക് യു, എല്ലാവരോടും നന്ദി മാത്രം. ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക വ്യൂസ് പോയ ഒരു റീൽ ഏതാണ്? നമുക്ക് ആദ്യം തന്നെ ചിലപ്പോൾ തുടക്കത്തിലൊന്നും അത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടാവില്ല, എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്ദന ഓരോന്ന് ചെയ്യുമ്പോഴും കുഴപ്പമില്ല, വ്യൂസിനെ നോക്കുന്നില്ല, ഇഷ്ടമുള്ളത് ചെയ്തു വരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് പോയ ഒരു വീഡിയോ ഏതാണ്? റീച്ച് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ മഴയത്തൊരു സോങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതിലേപ്പായി തന്നെ ഞങ്ങളൊരു വേറൊരു റീൽ എടുക്കാൻ പോയ ടൈമില് മഴ പെയ്തു, ആ ഓക്കെ ഇനി മഴയത്ത് ഒരു റീൽ എടുക്കാം. അങ്ങനെ സ്പോട്ടിൽ കുറയുക ചെയ്ത് സ്പോട്ടിലിട്ടൊരു വീഡിയോ ഇപ്പൊ 3 മില്യൺ ഇപ്പം റീസെന്റ് ആയിട്ട് അടിച്ചു. അപ്പൊ അത് കുറച്ചായിട്ടാണ് ഒരു 2 വീക്സ് ആയിട്ടുള്ള ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു ടൈം കൊണ്ട് 3 മില്യൺ ഒക്കെ എത്തിയത് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്ത് പോയതല്ല, അവിടെ എത്തിയപ്പോ മഴ പെയ്തു, ഓക്കെ ഇനി മഴയത്ത് എടുക്കാം, അങ്ങനെ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വയറായതും അത് ഞാൻ വിചാരിക്കാത്ത, നമ്മൾ അത്യാവശ്യം നമ്മൾ വിചാരിക്കാത്തതാണ് വയറിലാകുന്നത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്.
ഇപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ ആ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ നിന്നുകൊണ്ട് മഴയത്ത് കഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പൊ അതിന് ഇത്ര റീച്ച് കിട്ടുമ്പോ ആ കഷ്ടപ്പാടൊന്നും എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. ഇപ്പൊ ഈ വൈറലായ വീഡിയോ ആയാലും അതും ആ ഒരു നമ്മളിപ്പം പുറത്തുനിന്നൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഫ്ലോറിലായാലും ഇപ്പൊ ഇപ്പൊ ഈ നിൽക്കുന്ന ഫ്ലോറിലായിരിക്കില്ല, ചിലപ്പോൾ റോഡിന്നൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ മാറുമ്പോൾ നമ്മള് സന്തോഷമാകുന്നത് കാണുമ്പോ പ്രേക്ഷകരത് ഏറ്റെടുക്കുന്നു, അവരത് അംഗീകരിക്കുന്നു, അവരത് സപ്പോർട്ട് ചെയ്യുന്നു, നന്നായിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ വാക്ക് കമന്റ് അത് കാണുമ്പോ ആ ബുദ്ധിമുട്ടൊന്നും ഒന്നുമല്ല. അപ്പൊ അത് ആ ഒരു സന്തോഷം അത് പിന്നെ ഒരു ഒരു ലഹരിയായി സത്യം പറഞ്ഞ അവരത് അംഗീകരിക്കുന്നു. ആ ഓക്കെ ഇപ്പം എന്റെ ഡാൻസ് വൈറലാവുന്നുണ്ട്, കുറച്ച് പേര് കാണുന്നുണ്ട്, അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ അത് പിന്നെ പിന്നെ എടുക്കാനുള്ള ഒരു ഒരു പ്രചോദനമാണ്. നമുക്കറിയാം ഇപ്പം ചെറിയ കുട്ടികളടക്കം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അവരുടേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക അത് എഫേർട്ട് ഒന്നും ഇല്ലാതെ തന്നെയാണ് അവരുടെ വീഡിയോസൊക്കെ റീച്ച് ആവുന്നത്. അപ്പോൾ നന്ദനേതായിട്ടുള്ളൊരു സ്പെഷ്യൽ ഡാൻസ് മാത്രമാണോ മറ്റേതെങ്കിലും ഒക്കെ ഒന്ന് പരീക്ഷണം നടത്തിയാൽ കൊള്ളാം എന്നുണ്ടോ? എനിക്ക് ഡാൻസ് തന്നെയാണല്ലോ, ഡാൻസിൽ കുറെ വേരിയേഷൻ. അതായത് ഇപ്പം ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്, പക്ഷേ ഇപ്പം ഹിപ്ഹോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതിലേക്കും കൂടെ ഞാനിപ്പോൾ എത്തി. ഇനി അടുത്ത ആർട്ട് ഫോംസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഉള്ളത് ഇപ്പം ക്ലാസിക്കൽ ഡാൻസർ ആയിട്ടാണ്. അപ്പം അതെന്നല്ലാതെ ഞാനിപ്പം ഹിപ്ഹോപ്പ് അതിലേക്ക് ട്രൈ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഥക്ക് അങ്ങനത്തെ ഇതൊക്കെ പരീക്ഷിക്കണം എന്നുണ്ട്. അപ്പം ഡാൻസിൽ തന്നെ വേരിയേഷൻസ് പലതും പരീക്ഷിക്കണമെന്നേ ഉള്ളൂ. എന്നാലും വേറെ ഒരു ഫീൽഡിലേക്ക് ഞാൻ പോയി നോക്കിയിരുന്നു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഇതന്നെ ഇതിലിരിക്കുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ്. അപ്പം വേറെ ഒന്നിലേക്ക് ഇല്ല. ഇപ്പൊ ഡാൻസിൽ തന്നെ പല ഒരുപാട് മേഖലകൾ ഉണ്ട്, അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് തരും. ഈ കല, ഡാൻസ്, നൃത്തം ഇതിലൂടെ തന്നെയാണ് മലബാർ മേഖലയിൽ നിന്ന് ഒരുപാട് നടീനടന്മാർ സിനിമകളിൽ നമ്മൾ കണ്ടുവന്നത്. അതുപോലെ തന്നെ നന്ദനയും നമുക്ക് സിനിമയിലൊക്കെ പ്രതീക്ഷിക്കാമോ? ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രമിക്കണം എന്ന് ആഗ്രഹമുള്ളത് ഇതിൽ മാത്രമേ ഉള്ളൂ. അത് അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടൊന്നുമില്ല. ശ്രമിക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ശ്രമിച്ചൊരു നല്ലൊരു റോൾ കിട്ടി ഉറപ്പായിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും വലിയ വലിയ വിജയങ്ങൾ ഇനിയും കൈവരിക്കാൻ സാധിക്കട്ടെ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഒരുപാട് നന്ദി. ഞാൻ നിങ്ങൾ കാരണമാണ് ഇവിടെ എത്തിയത്. അപ്പം സപ്പോർട്ട് എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവും അത് എപ്പോഴും ഉണ്ടാവണം. ആ ഒരു സ്നേഹം ആണ് ഇപ്പൊ എന്റെ മുഖത്ത് കാണുന്ന ഒരു പ്രസൻസ് പോലും നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു സന്തോഷമാണ്. അപ്പൊ അത് എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾക്കും ഞാനിപ്പം എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാ രീതിയിലും ഞാൻ ായാലോ ഇപ്പൊ ഇഷ്ടപ്പെടാൻ എനിക്ക് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇന്ന സോങ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇനിയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴുള്ള സപ്പോർട്ട് അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും ഉണ്ടാകും. ഓക്കെ, അപ്പൊ പുതിയ റീൽസിന്റെ വിശേഷവും സിനിമാ വിശേഷം ഒക്കെ ആയിട്ട് ഇനിയും കാണാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.